പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഴിഞ്ഞ 44 വർഷം 104 രാജ്യങ്ങളിലായി വചനപ്രഘോഷം നടത്തിയ ഈ മൂത്ത വചനപ്രഘോഷകരിൽ നിന്ന് എന്തെങ്കിലും ഒരു സന്ദേശം കിട്ടണമെന്ന് ക്രിസ്റ്റീനിലെ സന്തോഷ് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്കകം നമ്മൾ പെന്തക്കോസ്ത ആഘോഷിക്കും. ഞാൻ ഓർക്കുകയാണ്, ഞാൻ കരിസ്മാറ്റിക്കായ കാലം മുതൽ ഇന്ന് വരെ പെന്തക്കോസ്തകൾ ആഘോഷിക്കുന്നു. കഴിഞ്ഞ വർഷവും നമ്മൾ ഒത്തിരി ആഘോഷിച്ചു, ഈ വർഷവും ആഘോഷിക്കുന്നു. ഇതെല്ലാം വെറും ആഘോഷങ്ങളിൽ അടങ്ങിയിരിക്കുമോ? അരോരാർത്ഥമായ സ്ഥായിയായ ഒരു മാറ്റത്തിലേക്ക് നയിക്കുമോ എന്നുള്ളത്. ഇപ്പോൾ കൊറോണ ആണ്, കൊറോണയുടെ ലോക്ക്ഔട്ടും നമ്മളെല്ലാം മുറിക്കാതിരിക്കുന്നു. ഇതിപ്പം കുറേ കഴിയുമ്പോൾ തീരും. അപ്പോൾ സഭയ്ക്കുണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? വിശ്വാസികൾക്കുണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? പെന്തക്കോസ്തയെ പേര് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ബോംബ് ആറ്റം ബോംബ്. സത്യം പറഞ്ഞാൽ ഹിരോഷിമയിലോ നാഗസാക്കിയിലോ ഒക്കെ അമേരിക്ക ബോംബ് ഇട്ടപ്പോൾ ഉണ്ടായ ഒരു പ്രതീതിയായിരുന്നു പെന്തക്കോസ്തയിൽ ജെറുസലമിൽ. പേടിച്ചരണ്ടിരുന്ന, സങ്കടപ്പെട്ടിരുന്ന അപ്പസ്തോലന്മാരുടെ മേലും മറ്റുള്ളവരുടെ മേലും പരിശുദ്ധാത്മാവ് ബോംബ് വർഷം നടത്തിയെന്ന് ഞാൻ പറയും. കാരണം സമൂലാദി ഒരു പരിച്ഛേദ ഒരു മാറ്റമുണ്ടായി പരിച്ഛേദപ്പെടും. അതായത് നമുക്ക് ഇടിച്ച് തകർത്ത് പുതുതായിട്ട് പണിതു. ഇതായിരുന്നല്ലോ ജർമ്മനിക്ക് കർത്താവ് കൊടുത്ത സന്ദേശവും. ഇടിച്ചു തകർക്കണം, നശിപ്പിക്കണം, പണിതുയർത്തണം. ജർമ്മനി എനിക്ക് 1:20 അപ്പോൾ അതുപോലെ ഒരു ഇടിച്ചു തകർക്കൽ. നമുക്കറിയാം ഹിരോഷിമയിലോ നാഗസാക്കിയിലൊക്കെ ബോംബ് വീണപ്പോൾ ആളുകൾ മരിച്ചു, മൃഗങ്ങൾ ചത്തു, അതെ എല്ലാം തകർന്നടഞ്ഞു. അതിനുശേഷം ആ രാജ്യം അല്ലെങ്കിൽ ആ പട്ടണങ്ങൾ പുതുതായിട്ട് രൂപം കൊണ്ടു. ഇപ്പോൾ അതൊക്കെ സമ്പൽസമൃദ്ധമായ പട്ടണങ്ങളാണ്. അതെ, ഇതുതന്നെയാണ്. അരെ ഈ ബോംബ് വിസ്ഫോടനമാണ് സമറിയായാലും പിന്നീട് എഫേസൂസിലും ഇതര സഭകളിലും നടന്നത്. ഇന്നും ഈ സഭകളിൽ, നമ്മുടെ കത്തോലിക്ക സഭയിലോ മറ്റ് ഇതര സഭകളിലോ ഈ ബോംബ് സ്ഫോടനം നടക്കണം. ഇത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് പഴയതിനെ പൂർണ്ണമായിട്ടും അരെ തകർത്ത് ഒരു പുതിയ പണിതുയർത്തൽ ഉണ്ടാവണം. ഇനിയും ഇത് സംഭവിക്കുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. പരിശുദ്ധാത്മാവിനെയാണോ നമ്മൾ വിളിച്ചു വരുത്തുന്നത്? ആത്മാവിന് വേണ്ടി മാത്രമാണോ നാം പ്രാർത്ഥിക്കുന്നത്? അതോ മറ്റ് ഭൗമിക ലക്ഷ്യങ്ങളാണോ നമ്മുടെ പ്രാർത്ഥനകളിൽ? മറ്റ് ഭൗമിക ആവശ്യങ്ങൾക്ക് അനുശമായിട്ടും കർത്താവ് തരും. ഈ ഇടിച്ചു തകർത്തലും പുതുതായിട്ട് പണിയലും നടക്കുമ്പോൾ ഈശോ തന്നെ പറഞ്ഞത് ആദ്യം ദൈവരാജ്യം അന്വേഷിക്കുവേ. നമ്മൾ വായിക്കുന്നുണ്ട് മത്തായി എഴുതിയ സുവിശേഷം 6:33. ഈ ദൈവരാജ്യം എന്തെന്ന് പൗലുശ്ലീഹ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഭക്ഷണപാനീയമോ ആഹാരമോ ഒന്നും അല്ല, പിന്നെയോ പരിശുദ്ധാത്മാവുള്ള ജീവിതം, പരിശുദ്ധാത്മാവുള്ള ശാന്തി സമാധാനമൊക്കെയാണ് എന്ന് നമ്മൾ വായിക്കുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14:17. അപ്പോൾ ആത്മാവിലുള്ള ജീവിതം ഇതായിരിക്കണം ഈ നാളുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്യുവറായിട്ടും പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, ആത്മാവേ വരണമേ വരണമേ. ഇനിയും നമുക്കറിയാം മാമോദീസായി നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, നമ്മളെല്ലാം ദൈവ മക്കളായി തീർന്നു. അതുകൊണ്ട് അബ്ബാ പിതാവേ അപ്പച്ച എന്ന് ദൈവത്തെ വിളിക്കാൻ സാധിക്കുന്നു. നാ ഈശോ നമ്മുടെ രക്ഷകനായി തീർന്നു. എന്നാൽ നമുക്കൊന്ന് നമ്മോട് തന്നെ ചോദിക്കണം, നമ്മൾ യഥാർത്ഥ ശിഷ്യരായി മാറിയോ എന്ന്. നമുക്ക് ഞാൻ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് മത്തായി യേശുവിശേഷം 28:19 നാം വായിക്കുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനതകളോടും സുവിശേഷം അറിയിച്ച് അവരെ ശിഷ്യപ്പെടുത്തുവിൻ. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ അയച്ചത് ജനങ്ങളെ ശിഷ്യപ്പെടുത്തുവാനാണ്, വെറുതെ ക്രിസ്ത്യാനികളാക്കാനല്ല. അതെ, സഭയിൽ മാമോദീസായിലൂടെ നിശ്ചയമായിട്ടും ആളുകൾ ക്രിസ്ത്യാനികളായി മാറുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്. കരിസ്മാരി നവീകരണത്തിലെ നേതാക്കന്മാരും പ്രവാചകന്മാരായി വചനം പ്രഘോഷിക്കുന്നവരും ചെയ്യേണ്ടത് അങ്ങനെയുള്ളവരെ ശിഷ്യരാക്കി മാറ്റുക. ശിഷ്യത്വം വിലയുള്ളതാണ്. ശിഷ്യത്വം ഒത്തിരി പ്രാർത്ഥിക്കണം, ഈശോയുമായിട്ട് ഒത്തിരി അടുക്കണം. ഈശോട്ട് അടുക്കുമ്പോൾ സഹനങ്ങൾ കുരിശുകൾ ഒക്കെ ഉണ്ടാകും. അപ്പം ഈശോടൊത്ത്
ഒരു ശീശോടെ സകലത്തിലെ കുറവ് നികത്തുവാനായിട്ട് പൗലോസ് ശ്ലീഹായോട് ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളോടും എന്നോടും ആവശ്യപ്പെടും. കൊളോസ്യർ 1:24. അപ്പോൾ അത് ചെറിയ പ്രയാസമുണ്ട്. അങ്ങനെ ഒരു ജീവിതത്തിലാണ് അതെ നമ്മുടെ നവീകരണം ഇനി മുന്നോട്ട് പോകേണ്ടത്. ഈ ഭൗമികമായ ലക്ഷ്യങ്ങളും അത് വേണം ഇത് വേണം എന്ന ഈശോയോട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥനകളും ഇല്ല, ദൈവരാജ്യത്തിൽ പരിശുദ്ധാത്മാവിലൂടെയാകുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ദാനങ്ങൾ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്കറിയാം നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചെങ്കിലും ഒരു പക്ഷെങ്കിൽ ഒരു പെന്തക്കോസ്ത അനുഭവത്തിലൂടെ അഭിഷേകം സ്വീകരിക്കാത്തവരാണ്. അപ്പോസ്തലന്മാർ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിലായിരുന്നു, അവരും ചില അത്ഭുതങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. എന്നാൽ യഥാർത്ഥ അഭിഷേകം കിട്ടിയത് പെന്തക്കോസ്തയിലാണ്. ഇനി അഭിഷേകം വീണ്ടും വീണ്ടും നവീകരിക്കപ്പെട്ടു. ഇവിടെയാണ് രണ്ട് തരത്തിലുള്ള അഭിഷേകം. ഒന്ന്, പരിശുദ്ധാത്മാവ് ബോംബ് പോലെ നമ്മളിലേക്ക് വർഷിക്കപ്പെട്ട് നമ്മളുടെ ഒരു സമൂഹാരി മാറ്റം വന്ന്, അതായത് സാക്ഷികളായി മാറുമ്പോൾ, അതെ ശിഷ്യരായി മാറുക എന്നുള്ളതിൻ്റെ വേറൊരു വാക്ക് സാക്ഷികളായി മാറുക. അതാണല്ലോ ഈശോ അതെ ഉത്ഥാനം ചെയ്ത ശേഷം പറഞ്ഞത്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:8. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, ജെറുസലമിലും സമറിയായാലും ജൂറിയായാലും ലോകത്തിൻ്റെ അതിർത്തികളൊക്കെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായി മാറും. അപ്പോൾ ഇതിനുള്ള അഭിഷേകമായിരുന്നു പെന്തക്കോസ്തായിൽ അവർക്ക് ലഭിച്ചത്. ഇതാണ് ഇന്ന് കത്തോലിക്ക സഭയിലോ മറ്റിതര സഭകളിലോ ഉള്ള ക്രിസ്ത്യാനികൾക്ക് ആവശ്യം, ഈ അഭിഷേകം. ഈ അഭിഷേകം ഇന്ന് നമ്മൾ ഓർക്കരുത്, നമ്മൾ ഓർക്കണം. അതായത് ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ അഭിഷേകം ആവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ വായിക്കുന്നുണ്ടെന്ന് അപ്പസ്തല പ്രവർത്തനത്തിൽ തന്നെ, അതായത് അവർ വീണ്ടും അരെ മരപീഡനങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ ഒന്നിച്ച് സമ്മേളിച്ചു. ഇനി അവർ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ വചനപ്രഘോഷം നടത്തണം എന്നൊക്കെ അരെ ആലോചിക്കുകയായിരുന്നു. 4:23 അപ്പോൾ അവർ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. 31 പറയുന്നു, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. വീണ്ടും വീണ്ടും ഒരു ബോംബ് സ്ഫോടനം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി. ഇവിടെ രണ്ട് വാക്കുകൾ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക, പരിശുദ്ധാത്മാവിൽ പൂരിതരാകുക, രണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പെന്തക്കോസ്തയെ പറ്റി പറഞ്ഞിരിക്കുന്നതും അവർ പരിശുദ്ധാത്മാവിൽ പൂരിതരായി എന്നാണ്. അപ്പോൾ ഈ പൂരിതരായനി എന്ന് നമ്മൾ പഠിക്കാറുണ്ടല്ലോ അല്ലേ, കെമിസ്ട്രിയിലൊക്കെ ഇല്ലേ. അതായത് ഏതെങ്കിലും ഒരു പദാർത്ഥം വെള്ളത്തോടുകൂടി പൂർണ്ണമായിട്ട് ലയിച്ചു ചേരുമ്പോൾ പൂരിതരായനി, ഉപ്പോ മധുരമോ അല്ല പഞ്ചാരയൊക്കെ എന്ന് പറഞ്ഞതുപോലെ, അരെ നമ്മൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മളുടെ മൊത്തം സത്ത ആത്മാവിൽ ലയിച്ചിരിക്കണം. ഈ ആത്മാവിൽ ലയിച്ചിരിക്കുമ്പോൾ കണിശമായിട്ടും നമ്മൾ അബ്ബാ പിതാവ് എന്ന് വിളിക്കും, ഈശോയെ നാഥ എന്ന് വിളിക്കും. അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത് 1 Cor 12:3, പരിശുദ്ധാത്മാവിനെ കൂടാതെ നിങ്ങൾക്ക് യേശു കർത്താവ് എന്ന് പറയാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അരെ യേശു കർത്താവ് എന്ന് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ അവൻ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള ഏറ്റുപറച്ചിലാണ്. 10:9. അപ്പോൾ ഈ വിശ്വാസത്തിൽ നമ്മൾ യേശുവിനെ അധരം കൊണ്ട് ഏറ്റ് പറയണമെങ്കിൽ ഈ ആത്മാവിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം. ഇതാണ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം നിരന്തരം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ. ഈ ശക്തിയിലൂടെയാണ് നമ്മൾ ഈശോയെ പ്രഘോഷിക്കേണ്ടത്. അപ്പോൾ അതിന് പ്രഘോഷിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഓരോ സമയവും നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ വലിയ അഭിഷേകം ചെറിയ അഭിഷേകങ്ങളായിട്ട് മാറും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ഉദാഹരണമായിട്ട് അപ്പോസ്തല പ്രവർത്തനം തന്നെ 5 സംഘത്തിൻ്റെ മുമ്പിൽ പത്രോസിനെ പിടിച്ചു നിർത്തിയപ്പോൾ എങ്ങനെയാണ് പത്രോസ് പരിശുദ്ധാത്മാവിനാൽ പൂരിതനായിട്ട് നേരിട്ട് അവരോട് വചനം പ്രഘോഷിച്ചു, നിങ്ങൾ കുരിശിൽ തറച്ച യേശു ഉദ്ധിതനായി, അവൻ്റെ നാമത്തിലാണ് അവൻ്റെ ശക്തിയിലാണ് ഈ മുടന്തനെ എഴുന്നേൽപ്പിച്ച് നടത്തിയത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ സുവിശേഷ പ്രഘോഷണ യാത്രയിൽ നിശ്ചയമായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യമനുസരിച്ച് അഭിഷേകം പരിശുദ്ധാത്മാവ് തരും. ഉദാഹരണമായിട്ട് ഒരു രോഗി വരുന്നു, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പത്തിക്ക് പരിശുദ്ധാത്മാവിനോട് അപ്പോൾ അഭിഷേകം കിട്ടും.
അല്ല, ഒരു വചനപ്രഘോഷത്തിന്റെ വേദിയാണ്. പ്രാർത്ഥിക്കുക ആത്മാവിനോട്. അപ്പോൾ ആത്മാവ് നിന്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞ് നിന്നെ കൊണ്ട് വചനം പ്രഘോഷിപ്പിക്കും. ആ സദസ്സിന് അനുസരിച്ച് ഇങ്ങനെ പോകും. അതുപോലെ തന്നെ ചിലപ്പം നമ്മുടെ വചനപ്രഘോഷത്തിലുള്ള മുന്നോട്ട് പോക്കലിൽ അഥവാ സാക്ഷികളായി മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പുകൾ, തടസ്സങ്ങൾ, ഒരു പക്ഷേ പീഡനങ്ങളൊക്കെ ഉണ്ടാവും. പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിനോട്. ആത്മാവ് ഭൂമി കുലുങ്ങുന്ന പോലെ വന്ന് നമ്മളെയും കുലുക്കും, സ്ഥലവും കുലുക്കും. അരെ അടഞ്ഞ വാതിലുകൾ തുറന്നു തരും, പുതിയ വാതിലുകൾ സൃഷ്ടിച്ചു തരും. മാത്രമല്ല അരെ ഈ വൈദ്യതകളെല്ലാം മാറ്റി മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ വചന പ്രഘോഷത്തിന് അരെ 20 വർഷക്കാലത്തോളം ഗൾഫ് രാജ്യങ്ങളിലൂടെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ഓർത്തു പോവാണ് ഏതെല്ലാം തരത്തിൽ വൈതരണികൾ എതിർപ്പുകളൊക്കെ ഉണ്ടായി. അവിടെയെല്ലാം ആത്മാവോട് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് ഇടപെട്ടു. ഉദാഹരണമായിട്ട് അതെ, ഞാൻ മെഡ്ജുഗോറിയയിൽ നിന്ന് 1000 കൊന്തകൾ കൊണ്ടുപോയതിന് എന്നെ സൗദി വെച്ച് അറസ്റ്റ് ചെയ്തു, ജയിലാക്കി. 3 ദിവസം ജയിലിൽ കിടക്കുന്നു. ആര് രക്ഷിക്കും ദൈവമേ, എന്ത് ശിക്ഷ വരും? ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അരെ ഒരു അമേരിക്കൻ ക്യാപ്റ്റൻ എൻ്റെ കേസ് കോടതിയിൽ വിസ്തരിച്ച് എനിക്ക് വേണ്ടിയിട്ട് വാദിച്ചു, എന്നെ കുറ്റവിമുക്തനാക്കി. ഹല്ലേലൂയ. ഇതുപോലെ എനിക്ക് പറയാൻ 1000കണക്കിന് അനുഭവങ്ങളുണ്ട്. എതിർപ്പുകൾ, ഒരുപക്ഷെ അധികാരികളിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന്. അടുത്ത കാലമാണെങ്കിൽ റോമിൽ നിന്ന് എനിക്ക് പെട്ടെന്ന് ഒരു എഴുത്ത് വന്നു എൻ്റെ വചന പ്രഘോഷം നിർത്തി വയ്ക്കുവാൻ, 2 കൊല്ലം മുമ്പ് ആരാണ്ട് എഴുതി എനിക്കെതിരായിട്ട്. അതെ, പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പ്രാർത്ഥിച്ചു, ഈശോയെ അങ്ങാണ് എന്നെ വിളിച്ചതെങ്കിൽ എന്നെ അഭിഷേകം ചെയ്ത് വീണ്ടും വായിച്ചു. അതെ, കർത്താവിനെ വീണ്ടും അഭിഷേകം ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ശക്തമായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും വചനം പ്രഘോഷിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവോട് നിരന്തരമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കണം. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വലിയ ടാങ്ക് പോലെയാണ്, വെള്ളത്തിൻ്റെ ടാങ്ക് പോലെ. ഈശോ പറഞ്ഞില്ലേ, പരിശുദ്ധാത്മാവ് വരുമ്പം അതൊരു നദിയായിത്തീരും, ജീവജലത്തിന് നദിയായിത്തീരുമെന്ന്. അല്ലെങ്കിൽ ഒരു കിണറായിത്തീരും. അതെ, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ കിണർ തരുന്നവനാ കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അതെ, ഈ കിണറ്റിലെ വെള്ളം നമ്മൾ കോരിയെടുത്ത് കൊടുക്കണം, നദിയിലെ വെള്ളം കോരിയെടുത്ത് കൊടുക്കണം. ഇതാണ് പ്രാർത്ഥന. അതെ, പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ഈ ആത്മാവിനെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുക, അതാണ് അഭിഷേകം. അപ്പോൾ വലിയൊരു അഭിഷേകം, പെന്തക്കോസ്തു അനുഭവം നമ്മളെ സമൂലാരി, നമ്മളെ പൂർണ്ണമായി മാറ്റി പുതിയ വ്യക്തികളാക്കുന്നു. എന്നാൽ ഈശോയുടെക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈശോയുടെ പ്രവർത്തികൾ ചെയ്യുവാൻ ഓരോ അവസരത്തിൽ ചെറിയ ചെറിയ അഭിഷേകങ്ങൾ ഈ വലിയ അഭിഷേകത്തിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഇത് വ്യക്തിപരമായ പ്രാർത്ഥന ഉള്ളവർക്കേ സാധിക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ഓർക്കും, പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ മാത്രം മതിയോ എന്ന് ചിലർ എന്നോട് ചോദിക്കാറുണ്ട്. ആത്മാവിനെ വിളിക്കുമ്പോൾ അവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, മാതാവുണ്ട്, പുണ്യാന്മാരും എല്ലാവരും ഉണ്ട്. കാരണം ഒരിക്കലും പരിശുദ്ധാത്മാവ് ഒറ്റയ്ക്ക് പോവില്ല, ആ ത്രിത്വമായിട്ടേ വരും. ത്രിത്വം പോകുന്നിടത്തെല്ലാം എല്ലാ പുണ്യന്മാരുമുണ്ട്, എല്ലാ വിശുദ്ധരും ഉണ്ട്, അതെ എല്ലാ വലഹമാരും ഉണ്ട്. അപ്പോൾ അവരുടെ ആ സങ്കേതത്തിൽ, അവരോടുള്ള ഐക്യത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകൾ ശക്തമാകുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള പ്രാർത്ഥനയാണ് എല്ലാ പ്രാർത്ഥനയേക്കാൾ വലിയ പ്രാർത്ഥന. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് ഒരു പെന്തക്കോസ്താ ദിനത്തിലോ ഈ ഉയർപ്പുകാലത്തിന് ശേഷം മാത്രം പോരാ, നിരന്തരമായി. ഞാൻ പറയാറുള്ളതുപോലെ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിയെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ ആത്മാവിലൂടെയാണ് എൻ്റെ പ്രാർത്ഥന നയിക്കുന്നത്. ആ ദിവസം മുഴുവനും ഞാൻ നയിക്കുന്നത് ആത്മാവിൻ്റെ പ്രേരണയാലാണ്. അതുപോലെ എൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും എപ്പോഴെല്ലാമാണ് ആത്മാവിയെ വരണമേ, ആത്മാവ് വരണം. ആത്മാവ് വരുമ്പോൾ ഞാൻ ഈശോയും കാണും, പിതാവിനെ കാണും, മാതാവിനെ കാണും, ഔഷധപിതാവിനെ കാണും. എല്ലാവരും അവിടെയുണ്ട്, അവരുടെ എല്ലാവരുടെയും മത്തിസ്ഥ. ഇവിടെ മാത്രമല്ല, മരിച്ചുപോയി നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളോട് ജോലി ചെയ്തവർ വിശുദ്ധരായ സ്വർഗത്തിലുണ്ട്, അവരൊക്കെ വരും നമ്മളെ സഹായിക്കാൻ. ഞാൻ ഒരു വേറൊരു വീഡിയോ ക്ലിപ്പ് പറയുന്നുണ്ടായിരുന്നു, അതുപോലെ ജീവിച്ചിരിക്കുന്ന കൂട്ടായ്മയുമായിട്ടുള്ള പ്രാർത്ഥന അവിടെ ഉണ്ടാകും. ഉദാഹരണമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്റ്റീന്, കാരിഷ് ഭവന്, അല്ലെ പോട്ട, അല്ലെങ്കിൽ ഡിവൈന്, ഇങ്ങനത്തെയുള്ള ആശ്രമങ്ങളുമായിട്ട് ബന്ധിപ്പിക്കേണ്ട ഹൃദയത്തിൽ. അപ്പോൾ ആത്മാവിൽ ആരെല്ലാം ലോകത്തിൽ പ്രാർത്ഥിക്കുന്നു അവരോടുമായിട്ട് നമ്മുടെ പ്രാർത്ഥന ശക്തമായിത്തീരും. അതുകൊണ്ട് ശക്തരായി മുന്നോട്ട് പോകാൻ സാധിക്കും. ഒരിക്കലും അടി പതരാതെ അതെ ധൈര്യമായി മുന്നോട്ട് പോയി സാക്ഷികളായിട്ട് അതിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഇനിയും ഇങ്ങനെ വചനം പ്രഘോഷിച്ച് പോകുമ്പോൾ പ്രശ്നങ്ങൾ കണിശമായിട്ടുണ്ടാവും. അപ്പോസ്തലന്മാരെ പറ്റി പറഞ്ഞത് ലോകം തലകീറി മറിച്ച മനുഷ്യർ, ലോകത്തെ തലകീഴ് മറിച്ച മനുഷ്യൻ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനം 17:6. അപ്പോൾ ആ തലകീഴ് മറിക്കൽ
ടേണിങ് അപ്സൈഡ് ഡൗൺ. അതെ, നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് പീഡനങ്ങൾ സഹിക്കാൻ തയ്യാറായിരിക്കണം. അപ്പോൾ ഈശോ അതെ കണിശമായിട്ടും വീണ്ടും വീണ്ടും നമ്മുടെ പരിശുദ്ധാത്മാവിൽ പൂരിതരാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഏത് സുവിശേഷ പ്രഘോഷണത്തിന് പോകുമ്പോഴും ഏത് അതെ അതായത് ജോലിക്ക് ആത്മാവിൽ പോകുമ്പോഴും ഒരു കാര്യം ഷുവറാക്കണം, ആത്മാവിൽ ഞാൻ നിറഞ്ഞിരിക്കുന്നു, ആത്മാവിൽ ഞാൻ ജ്വലിക്കുന്നു എന്ന്. അതിനൊത്തിരി പ്രാർത്ഥിക്കണം മക്കളെ, എങ്കിലേ പോകാൻ സാധിക്കും മുന്നോട്ട്. അത് ഈ രോഗത്തിനും വേദനയ്ക്കും അതീതമായിട്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഏറെ സമയം അതെ ഉറക്കമില്ലാത്ത രാത്രികളിൽ വേദനയോടുകൂടിയുള്ള രാത്രികളിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈ ശക്തി ഒരു വലിയ ശക്തിയാണ്, ഇതനുഭവിക്കുന്നവർക്കെ അറിയാൻ സാധിക്കൂ. അപ്പോൾ എൻ്റെ കാര്യങ്ങൾക്ക് കൊണ്ട് ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല, എൻ്റെ കുടുംബക്കാരുടെയോ മറ്റുള്ള ആവശ്യങ്ങൾക്കില്ല, എല്ലാം ഞാൻ ആത്മാവിനെ വിളിച്ച് സമർപ്പിക്കും. അപ്പോൾ ആത്മാവ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ. അടു പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പെന്തക്കോസ്തായ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇപ്രകാരമുള്ള അഭിഷിക്ത കാര്യങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കേരളത്തിൽ അത് ഏകദേശം 20-ലധികം വർഷക്കാലം എല്ലാ സ്കൂളുകളിലും അതുപോലെ ഇടവകളിലും പല സ്ഥലങ്ങളിലും കൺവെൻഷനും ധ്യാനങ്ങളൊക്കെ നടത്തിയതും നിങ്ങളെല്ലാവരുമായിട്ട് ഒന്നിച്ചു നടന്നതും എല്ലാം ഓർക്കുന്നു. നിങ്ങൾ പലരും എൻ്റെ ആധ്യാത്മിക മക്കളാണ്, എന്നിൽ നിന്ന് പല പ്രചോദനവും സ്വീകരിച്ചിട്ടുള്ളവരാണ്. എപ്പോഴും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ നിങ്ങളെ ഓർക്കാറുണ്ട്. നിശ്ചയമായിട്ടും ഈശോ നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ തരുമെന്നുള്ളത് അതെ എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. ഇവിടെ ഒരു വാക്ക് ഓർക്കണം. ഇപ്പം ഇതൊക്കെ വരുമ്പോൾ ആളുകൾ ചോദിക്കുകയാണ് സഭയ്ക്ക് എന്ത് പറ്റും. ഒരു കാര്യം ഞാൻ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. ഒരു വാക്യം വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 22:11. അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ, പാപക്കറ പുരണ്ടവർ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അതായത് ആ വിടവ് വർദ്ധിക്കുകയാണ്. എനിക്കറിയാം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ വിശ്വാസത്തിൽ തണുപ്പരായിട്ടിരുന്നവരൊക്കെ ഋഷി കൊറോണയൊക്കെ കഴിയുമ്പം പള്ളിപ്പോക്ക് നിർത്തും, കുമ്പശാരം നിർത്തും, വിശുദ്ധ കുർബാനയെല്ലാം യൂട്യൂബിലൂടെ കണ്ടാൽ മതി എന്ന് വെക്കും. എന്നാൽ തീഷ്ണതയുള്ള ഏറാനും പേരുണ്ടാകും. ഒത്തിരി മനഃശാന്തങ്ങൾ നടക്കുന്ന വാർത്ത എനിക്കുണ്ട്, എനിക്ക് തന്നെ സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്, ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ. വിശ്വാസമില്ലാത്തവർ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ തീഷ്ണമായ ഒരു ജനത ഒരു വശത്ത് രൂപീകരിക്കുമ്പോഴോ അതെ തണുപ്പന്മാരായിട്ടിരിക്കുന്നവർ മനോഷ്ണരായിരിക്കുന്നവർ ഒരു പക്ഷേ സഭ വിട്ടുപോയിക്കും, വിശ്വാസം വിട്ടുപോകും. ഇവിടെയാണ് കർത്താവ് അതെ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനതയെ വാർത്തെടുക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഇത് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കൊറോണ കഴിയുമ്പോൾ ഞാൻ കാണുന്നത് അതെ ഒരു ജീവനുള്ള സജീവമായ ഒരു ക്രിസ്ത്യാനികളുടെ സമൂഹം. മാത്രമല്ല നമ്മൾ എല്ലായിടത്തും അതെ വചനം പ്രഘോഷിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ദൈവത്തിന് അതെ പരിമളം കൊടുക്കുന്ന അതെ സാക്ഷികളായിട്ട് നമ്മൾ ജീവിക്കണം. കർത്താവ് എന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും പെന്തക്കോസ്തായുടെ മംഗളങ്ങൾ. നല്ലവനും കരുണാനിധിയുമായ കർത്താവേ, അതെ കരിശുമാരൻ്റെ വികടത്തിൻ്റെ ഒരു മൂത്ത ചേട്ടനായിരിക്കുന്ന ഞാൻ എൻ്റെ ഈ മക്കളോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. കർത്താവേ, ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം ഇവർക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞാൻ കാരുണ്യപൂർവ്വം വിചാരിക്കുന്നു. ഈശോയനാഥ, ഈ പെന്തക്കോസ്ത അനുഭവം അവരുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റി വലിയവരാക്കി തീർക്കട്ടെ, ആത്മാവിൽ നിറഞ്ഞവരായി തീർക്കട്ടെ. ഈശോയുടെ അതെ തീത്വത്തിൻ്റെ പുണ്യവാന്മാരുടെയും വിശുദ്ധരുടെയും സാന്നിധ്യം അനുഭവിക്കുന്നവരായി മാറട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന. ഇത് ശ്രമിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈശോയുടെ തിരുമാർവിടത്തിൽ മാരാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഞാൻ അർപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.